നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നൂഡിൽസാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായ വെജിറ്റബിൾസ് നൂഡിൽസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇത് ധാരാളം പച്ചക്കറികളൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് ഈ നൂഡിൽസ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ രുചിയിലുള്ള നൂഡിൽസാണ് ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ വെജിറ്റബിൾ നൂഡിൽസ്. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നൂഡിൽസാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ നൂഡിൽസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ രുചിയിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ വെജിറ്റബിൾ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വേവിച്ച ഒരു കപ്പ് ഗ്രീൻ പീസ് വേണം, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് വേണം, ഒരു അര കപ്പ് പയർ ചെറുതായിട്ട് അരിഞ്ഞത് വേണം, കുറച്ച് മല്ലിയില വേണം, ചേർക്കാനുള്ള ഗരം മസാല പൊടി വേണം. ഇത്രയും പച്ചക്കറികളൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ വെജിറ്റബിൾ നൂഡിൽസ് തയ്യാറാക്കുന്നത്. നമുക്ക് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ടും ഈ നൂഡിൽസ് തയ്യാറാക്കാം. തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കിനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് ഈ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ച് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 teaspoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകിന്റെയും സവാളയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കൊടുത്ത പച്ചമുളകിന്റെയും സവാളയുടെയൊക്കെ പച്ചമണം മാറി ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ക്യാരറ്റും പയറും ഒക്കെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 teaspoon മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ആ 1 cup ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള 1/2 teaspoon ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ സ്വാദിഷ്ടമായ നൂഡിൽസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന നൂഡിൽസിന്റെ അതേ ടേസ്റ്റിലാണ് നമ്മളിന്നിത് തയ്യാറാക്കുന്നത്. നമുക്കിതിലേക്ക് 1.5 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. ഈ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ കിടന്ന് നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറികളൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം പോരെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി.
നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാഗി ഇതുപോലെ ഇത് പൊട്ടിക്കാതെ നമുക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പാത്രം കൊണ്ട് അടച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ അടക്കം മാറ്റി നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്ത നൂഡിൽസ് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഈ നൂഡിൽസിന് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 teaspoon നൂഡിൽസിനുള്ള മസാല നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാലയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയും കൂടി ചേർത്ത് നൂഡിൽസ് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ഒക്കെ ചേർത്തിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ ഈ നൂഡിൽസ് തയ്യാറാക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ധാരാളം പച്ചക്കറികളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ നൂഡിൽസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ വെജിറ്റബിൾ നൂഡിൽസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ നൂഡിൽസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണിത്. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.